ടെറസിൽ കളിച്ചുകൊണ്ടിരിക്കെ താഴേക്ക് വീണ് 2 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ട കോന്നി കുമ്മണ്ണൂർ സ്വദേശികളായ ഷമീർ, സബീന ദമ്പതികളുടെ മകൾ അഫ്ര മറിയം ആണ് മരിച്ചത്. ഞാൻ താഴെ കിടക്കുമായിരുന്നു, കുഞ്ഞു വീടെ പിന്നെ ഞാൻ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുമായിരുന്നു. വീഴുമ്പം അവിടെ വീട് കഴിയാട്ട് വീടാ കരച്ചിലും കിട്ടാൻ ഞാൻ ഓടി വരുന്നത്. ഓടി വരുമ്പം കുഞ്ഞിനെടുത്ത് വെച്ചോണ്ടിരിക്കുന്നതാണ് കാര്യം. ഇവിടെ 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 അടിച്ചാ വീണത്, ജോലി വിളിച്ചാൽ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എടുത്ത് പൊട്ടി പിടിച്ച് അസുരിച്ചിരുന്ന് പോകുന്നു. നിങ്ങളുടെ ശബ്ദം കേട്ടാ ആ മുകളിൽ തന്നെ അല്ലേ, വേറെ ആരും മുകളില്ലായിരുന്നു. ഓടി ഇല്ലാന്ന തോന്നുന്നു, ഒട്ടോ ഇല്ല ഇല്ലാന്ന തോന്നുന്നു. ശ്രീ ശ്രീകുമാരൻ ജയൻ, ശ്രീത്ത് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങേയറ്റം വല്ലാത്ത, താങ്ങാൻ കേൾക്കാൻ പറ്റാത്ത വാർത്ത. അതെ അശ്വിനി, കേൾക്കാൻ പറ്റാത്ത വാർത്ത എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഒരു ദാരുണമായ സംഭവം തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 4 മൂന്ന് കുട്ടികളുണ്ട്. ആ 3 കുട്ടികളിൽ ഇളയ കുട്ടിയാണ് ഈ 2 വയസ്സുകാരി അഫ്രാമറിയം. എന്തായാലും ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ സ്റ്റെപ്പിലേക്ക്, ടെറസിന്റെ സ്റ്റെപ്പിലേക്ക് ഈ കുഞ്ഞ് പോയത് മറ്റു കുട്ടികളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ അറിഞ്ഞിരുന്നില്ല. എന്തായാലും മാതാവ് അകത്ത് മറ്റ് വീട്ടുജോലികളിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കുഞ്ഞിന്റെ നിലവിളി ശബ്ദവും മറ്റു കുട്ടികളുടെ കരച്ചിലും ഒക്കെ കേട്ടാണ് പിന്നീട് അങ്ങോട്ട് ഓടിയെത്തുന്നത്. അപ്പോഴേക്കും ബോധരഹിതയായ ഒരവസ്ഥയിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത്. തലയടിച്ചാണ് ഈ കുഞ്ഞ് നിലത്തേക്ക് പതിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കുമ്മണ്ണൂർ സ്വദേശിയാണ് ഷിനാസ് സബീന ദമ്പതികളുടെ 2 വയസ്സുകാരി ഈ അഫ്രാം അറിയാം. എന്തായാലും മൃതദേഹം ഇപ്പോൾ കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വളരെ വേദനയിൽ തന്നെയാണ് ആ നാട്. ശ്രീ ശ്രീമാനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കുഞ്ഞു ടെറസിൽ കളിക്കുകയാണ്. 2 വയസ്സുള്ള കുഞ്ഞൊക്കെ ടെറസിൽ തനിയെ കളിക്കാൻ വിടാവോ? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ശ്രദ്ധക്കുറവ് ഉണ്ടായോ എന്നൊക്കെ എന്നൊക്കെ പറയേണ്ടോ? സംസാരിക്കേണ്ട സമയമാണോ എന്നറിയില്ല. എന്തായാലും വലിയ വേദന ഉണ്ടാക്കുന്ന വാർത്ത.